ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വിളിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിളി ഞാൻ എന്ന് പറഞ്ഞാൽ സീഡ്ലിംഗ് പ്ലാന്റ് പരിചയപ്പെടുത്താനാണ്. നമ്മുടെ സീഡ്ലിംഗിൻ്റെ ഇത് വന്നിട്ട് ഒരു നമ്മുടെ ബ്ലൂ ആണ്, ബ്ലൂ സീഡ്ലിംഗ് ആണ്, ബ്ലൂ ക്യാപ്പിനസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇലയിൽ നിന്നൊന്നും പൊടിക്കില്ല. ഈ ഒരു പ്ലാന്റിൻ്റെ സീഡ് ബോട്ട് കാണിച്ചു തരാനാണ് ഞാൻ ഇന്നത്തെ വീട്ടിൽ എത്തിയത്. സീഡ് ബോട്ട് പലരും കണ്ടിട്ടില്ലായിരിക്കും. കണ്ട, ഇതൊരു നല്ലൊരു സീഡ് ബോട്ടാണ്. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ സീഡ് ബോട്ട് വേറെ ഇവിടെ കിടപ്പുണ്ട്. ഇത് നല്ലൊരു പുതിയ ഫ്രഷ് അമ്മയാണ് കേട്ടോ, നല്ല ട്രിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ പൊട്ടിക്കുന്നില്ല, ജസ്റ്റ് ഇത് തനിയിരുന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിനകത്ത് ഫുള്ള് തൈകൾ നിറയും. ഫുള്ള് തൈകൾ നിറഞ്ഞ എൻ്റെ വീഡിയോ അല്ല, ജസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിരിക്കാം. ഓക്കെ, കണ്ട നല്ല രസമായിട്ട് ട്രിപ്പുണ്ടോ, നല്ല വലുതായിട്ട് ബൾജ് ചെയ്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നതാണ് വിത്തുകൾ, അല്ലാതെ സാധാരണ നമുക്ക് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കാത്തത് കാണും ചിലത്. അതൊന്നും നമുക്ക് ഇതായ വിത്തായിട്ട് കിട്ടില്ല. ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന പ്ലാന്റിനെ മാത്രം നമുക്ക് വിത്തായിട്ട് കിട്ടും കേട്ടോ. ഞാൻ വിത്ത് ഇങ്ങനെ നിറഞ്ഞ് വിരിഞ്ഞ് അത് കഴിഞ്ഞ് അതിൽ നിറച്ച് നമുക്ക് പ്ലാന്റായിട്ട് മാറിയത് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, കണ്ടോ എൻ്റെ അടിയിൽ കണ്ട നിറച്ച് തൈകൾ കണ്ട, ഇതെല്ലാം ഇതുപോലെ വിത്ത് ഇന്ന് പൊടിക്കുന്നതാണ് കേട്ടോ. വിത്ത് ഇങ്ങനെ വിടുന്നിട്ട് പൊടിക്കുന്നതാണ്, ഇങ്ങനെ നിറച്ച് തൈകളാവുന്ന കണ്ട. ആ വിത്ത് പൊട്ടുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ട, ഏകദേശം കണ്ട ഇതുപോലെ വന്നിട്ട് ഇവിടെ ഈ ഭാഗത്ത് നിറച്ച് കണ്ട കുഞ്ഞു കുഞ്ഞു വിത്തുകൾ, ഇതിനകത്ത് നിറച്ച് തരി വരി പോലെ നിറച്ച് വിത്തുകളുണ്ട് കണ്ട, കാണിച്ചു തരാം കണ്ട. ഇതാണ് ആ കുഞ്ഞു വിത്ത്, അതിൽ പൊട്ടിക്കത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട വിത്ത് ഏകദേശം ആ ഇനിയിപ്പോൾ ഇത് പൊട്ടി അങ്ങ് വീഴും കണ്ട, കാണാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ വിത്ത് ഫോർമേഷൻ ആവുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നിറച്ചതിൽ കിടക്കട്ടെ. ഇതിൽ തന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം പുറത്തായി പോയാൽ, അല്ലാതെ അടിയിൽ കിടന്ന് ഇങ്ങനെ വിരിയുമ്പോഴത് ഫുൾ ഇങ്ങനെ പുറത്ത് ഫുൾ ഇങ്ങനെ ഒരു വൈറ്റ് പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ വിരിച്ച് കിടക്കും. ഇങ്ങനെ നിറച്ച് കണ്ട കയ്യിൽ വീണ്ടും വിത്തിരിക്കണം. ഇതെല്ലാം പൊടിക്കും, ഈ വിത്തുകളെല്ലാം പൊടിച്ചിട്ട് ഇനി കണ്ട ഇതുപോലെ നിറച്ച് പ്ലാന്റ്സ് നമുക്ക് കിട്ടും. ഈ ടൈപ്പ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിലുണ്ട്. നമ്മൾ മറ്റതുപോലെ ഇല കൊണ്ട് പൊടിപ്പിക്കണം, കിഴങ്ങിൽ നിന്ന് പൊടിപ്പിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചുമ്മാ ഇതുപോലെ കുറേ വിത്തുകളിൽ നമ്മൾ കുറേ പ്ലാന്റ് കിട്ടും. അതിൻ്റെ ഒരു ടൈപ്പാണിത് കണ്ട ഫ്ലവർ കണ്ട. ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഫ്ലവറാണ് നമ്മൾ ആദ്യം കാണിച്ച പ്ലാന്റ്. അത് ഡാർക്ക് ബ്ലൂ ആണ്, ഇത് കുറച്ച് ലൈറ്റ് ബ്ലൂ ആണ്. ഓക്കെ, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ദിസ് ഈസ് സെനിയോൺ.